കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുന്ന ഒരു മോനെ പോലും ഒരു മോളെ പോലും കർത്താവ് വെറും കൈയോടെ പറഞ്ഞേക്കില്ല അവിടുത്തെ പരിപാലന അനുഭവിക്കുവാൻ അവിടുത്തെ കരുതൽ അനുഭവിക്കുവാൻ നമുക്ക് കർത്താവ് തരുന്ന കരുതലിന്റെ കൃപയുടെ അഭിഷേകത്തിന്റെ നിമിഷമായിട്ട് കരുതാം പലരും വേദനയോടെ എന്നെ ഫോണിൽ വിളിച്ച് പറയാറുണ്ട് അച്ഛാ ജീവിതപങ്കാളിക്ക് രോഗമാ കൊച്ചു കുഞ്ഞുങ്ങളാ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രോഗാവസ്ഥയില്ല ഐസൊലേഷൻ ഇല്ല സ്നേഹമുള്ളവരെ ഈ വേദന അനുഭവിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തിയല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കള് സഹനത്തിന്റെ തീച്ചുളയിൽ എരിഞ്ഞു വരുമ്പോൾ ഈ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട് പക്ഷേ നമ്മൾ ഓർക്കുക ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തി പോലും നിരാശയിലൂടെ കടന്നു പോകുന്നില്ല ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ലോകത്തിന്റെ ആരംഭം മുതൽ ഇതുപോലുള്ള ദുരന്തത്തിലൂടെ ലോകജനത കടന്നു പോയിട്ടുണ്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ ജനത ആ ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് വീണ്ടും ഉയർത്തു വന്നിട്ടുണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അപ്പോൾ ദൈവകരുണയുടെ ദൈവകരുതലിൻ്റെ ദൈവപരിപാലനയുടെ ഈ ദിവസം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ പരിപാലന നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു വചനഭാഗമാണ് ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 17 മുതലുള്ള വചനത്തിലെ അവിടെ എരിയുന്ന തീച്ചുളയിൽ കിടക്കുന്ന മക്കൾ പറയുന്ന ഒരു രംഗമുണ്ട് എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനാണ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം രാജാവ് സ്വർണബിംബമുണ്ടാക്കി രാജകൽപ്പന പുറപ്പെടുവിച്ചു കാഹളശബ്ദം ഉയരുമ്പോൾ രാജ്യത്തിലുള്ള എല്ലാ ജനതയും ഈ സ്വർണബിംബത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധന അർപ്പിക്കണം അങ്ങനെ ആരാധന അർപ്പിക്കാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷ അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് എടുത്തെറിയും സമയം സമാഗതമായി കാഹളശബ്ദം ഉയർന്നു രാജ്യത്തിലുള്ള എല്ലാ ജനതയും സ്വർണബിംബത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധന അർപ്പിക്കുമ്പോൾ 3 യുവാക്കന്മാർ നട്ടൽ ഉയർത്തി രാജസനെ നിൽക്കുകയാണ് അവർ കൊടുക്കുന്ന മറുപടിയാണ് അല്ലയോ രാജാവേ എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനാണ് ഇത് നമ്മളൊക്കെ പറയാറുള്ളൊരു വചനമാണ് രോഗമാകുന്ന തീച്ചുളയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിക്കും പ്രതിസന്ധിയാകുന്ന തീച്ചുളയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിക്കും കുടുംബ പ്രശ്നമാകുന്ന തീച്ചുളയിൽ ഞങ്ങളെ രക്ഷിക്കും ഇത് നമ്മൾ 100 ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ ആ വിശ്വാസം ഇവിടെ നിൽക്കുക ഈ വചനം തീരുന്നില്ല തുടർന്ന് വചനത്തിൽ എന്താ പറയുക ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും നീ നിർമ്മിച്ച സ്വർണബിംബത്തിന് ആരാധന അർപ്പിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അതായത് ഈ രോഗം മാറിയില്ലെങ്കിലും ഈ കടബാധ്യത മാറിയില്ലെങ്കിലും ഈ കുടുംബ പ്രശ്നം നീങ്ങിയില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താൻ സാധിക്കില്ല ദൈവത്തിൻ്റെ കരുതലിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താൻ സാധിക്കില്ല ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിപാലനയിൽ നിന്ന് ഓടി അകലുന്ന പ്രശ്നമില്ല സ്നേഹമുള്ളവരെ ഇതാണ് ഈ ദുരന്തത്തിൻ്റെ വഴിയിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഉൾക്കാഴ്ച ബോധ്യം ഈ പ്രതിസന്ധിയിൽ പതറിപ്പോകാതെ തളർന്നു പോകാതെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അടുത്ത വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ കരുതലിൽ നിന്ന് കർത്താവിൻ്റെ പരിപാലനയിൽ നിന്ന് കർത്താവിൻ്റെ കരത്തിൽ നിന്ന് ഞാൻ ഓടി അകലില്ല ഞാൻ ലോകത്തിൻ്റെ പുറകെ പോകില്ല ലോകം വെച്ച് നീട്ടുന്ന സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ പുറകെ പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ കടന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും ഡെമാസ്കസ് എൻകൗണ്ടറിലൂടെ ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലൂടെ നമ്മളെ കടന്നു പോയാൽ വേദനകളുടെ സഹനങ്ങളുടെ തീച്ചുളകളുടെ വഴിയിലൂടെയാണ് പൗലോസ് ശ്ലീഹ കടന്നു പോയത് നമ്മൾ കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിലെ 11-ാം അധ്യായത്തിലെ 23 മുതൽ 28 വരെയുള്ള വചനത്തിലൂടെ കടന്നു പോയാൽ കാണാൻ സാധിക്കും എന്തുമാത്രം സഹിച്ചു സഹനത്തിൻ്റെ ബലിവേദിയിൽ ആക്രമിക്കപ്പെടുന്ന പൗലോസ് ചാട്ട കൊണ്ട് അഴിക്കപ്പെടുന്ന പൗലോസ് വടി കൊണ്ട് അടിക്കപ്പെടുന്ന പൗലോസ്
കപ്പൽ അപകടത്തിൽപ്പെട്ട പൗലോസ് അങ്ങനെ ദുരന്തത്തിന്റെ വലിയൊരു കോശയാത്ര തന്നെ പൗലോസ് ലീഹ അവിടെ വിവരിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രതിസന്ധികളിൽ ഈ പ്രശ്നങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തെ അള്ളിപ്പിടിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ കരുതൽ ദൈവത്തിന്റെ പരിപാലന ദൈവത്തിന്റെ കരുണ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്ന പൗലോസ് ലീഹയെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും ദുരിതമോ ദുരന്തമോ തകർച്ചയോ കഷ്ടതയോ പട്ടിണിയോ വാളോ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും എന്നെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കത്തില്ല എന്ന് അടിവരയിട്ട് പറയുന്ന ആ പൗലോസിൻ്റെ വിശ്വാസം ആ പൗലോസ് ലീഹായുടെ വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ഏത് രോഗത്തെയും ഏത് ദുരിതത്തെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ കരുണയുടെ കരം ദൈവത്തിൻ്റെ പരിപാലനയുടെ കരം അനുഭവിക്കുന്നത് വ്യക്തികളിലൂടെയാണ് ഇന്ന് ലോകം മുഴുവനും ഈ ദുരന്തത്തെ അതിജീവിക്കുവാനായിട്ട് അനേകായിരങ്ങൾ അധ്വാനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ള ആ മക്കൾ ഒത്തിരി പേര് ജീവിതം പോലും ബലിയായിട്ട് നൽകിക്കൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും ഈ ദുരന്തത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായിട്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം അവരുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെയും ജീവിതപങ്കാളിയെയും പ്രിയപ്പെട്ടവരെ എല്ലാം മാറ്റി നിർത്തി വേദനിക്കുന്നവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുന്ന അവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുവാൻ അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയുവാൻ അവരെ കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഓരോ മക്കളും കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവകരുണ അതിൻ്റെ പൂർണ്ണതയിൽ ചൊരിയപ്പെടുന്ന ഈ നിമിഷം കരുണയുടെ ആ കൃപ അഭിഷേകം അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് യാചിക്കാം അപ്പോൾ വ്യക്തിജീവിതത്തിൽ ദുരിതം ദുരന്തം കടന്നു വരുന്നത് ദൈവത്തിൽ നിന്നല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ഞാനിത് അനുഭവത്തിലൂടെ പറയുക കാരണം എൻ്റെ വ്യക്തിജീവിതത്തിൽ ജീവിതക്ലേശവും സഹനവും വേദനയൊക്കെ വന്നപ്പോൾ എനിക്ക് ഈ ബോധ്യമില്ലായിരുന്നു ഞാൻ കർത്താവിനെ പഴിച്ചതുപോലെ ലോകത്താരും കർത്താവിനെ പഴിച്ചിട്ടുണ്ടാകില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു എന്നാൽ സ്നേഹമുള്ളവരെ ഈ ദുരിതം ഈ ദുരന്തം കർത്താവായിട്ട് നമുക്ക് തരുന്നതല്ല ദൈവം തന്ന ദൈവിക സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ദുരുപയോഗിക്കുമ്പോൾ ദൈവിക സംവിധാനത്തിൽ ദൈവിക ക്രമീകരണത്തിൽ ക്രമക്കേടുണ്ടാകുന്നു ആ ക്രമം തെറ്റിയ ലോകമാണ് ദുരിതം ദുരന്തം എനിക്ക് സമ്മാനിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ നമുക്ക് കർത്താവിങ്കിലേക്ക് കൂടുതൽ അടുക്കാനും കർത്താവിങ്കിലേക്ക് കൂടുതൽ കർത്താവിൽ ആശ്രയിക്കാനും നമുക്ക് സാധിക്കും ഇനി എന്തുകൊണ്ടൊക്കെയാണ് ദുരന്തമുണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ കർത്താവായിട്ട് ആരെയും ആർക്കും ഒരു തിന്മയും വരുത്തുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പോൾ തിന്മയുടെ ഫലമായിട്ട് ലോകത്തിലേക്ക് ദുരിതം ദുരന്തം കടന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 48-ാം അധ്യായത്തിലെ 22-ാം വചനത്തിൽ പറയുന്നുണ്ട് ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല ഇതേ ആശയം തന്നെ ജെറമിയ പ്രവാചകൻ 30:15 പറയുന്നുണ്ട് അപ്പോൾ ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല എന്ന് വചനം പറയുമ്പോൾ ദൈവമേ എൻ്റെ ജീവിതം മുഴുവൻ ദുഷ്ടതയുടെ ഒരാകത്തുകയായിരുന്നു എനിക്കിനി സമാധാനം ഉണ്ടാകത്തില്ലല്ലോ എന്നുള്ള ഒരു വേദന വേണ്ട കാരണം നമ്മൾ ദുഷ്ടത എവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നോ അവിടെ ദൈവകരുണ ദൈവകരുതൽ ദൈവത്തിൻ്റെ പരിപാലന അതിൻ്റെ പൂർണ്ണതയിലെ അനുഭവിക്കാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും അതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം കാണണമെങ്കിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 1-10 വരെയുള്ള വചനത്തിലൂടെ പോയാൽ മതി അവിടെ നമുക്ക് കാണാം സക്കേബൂസ് ദുഷ്ടതയുടെ ഒരു കുമ്പാരമായിരുന്നു പിടിച്ചു പറിച്ചും അധർമ്മ മാർഗത്തിലൂടെയും അന്യായ മാർഗത്തിലൂടെയും കോടികൾ നേടിയെടുത്ത വ്യക്തിയായിരുന്നു എന്നാൽ
ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടിയ സക്കേവസിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് സക്കേവസിനെ സാധിച്ചു അവന്റെ ക്ലാസിൽ ഒരു സൈഡിൽ ജീവിക്കുന്ന ദൈവം മറു സൈഡിൽ അവന്റെ കോടികൾ ജീവിക്കുന്ന ദൈവം വിലയുള്ളവനാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സക്കേവസ് പറഞ്ഞു കർത്താവേ എനിക്ക് കോടികളുണ്ട് അതിന്റെ പകുതി ഞാൻ നിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിനായിട്ട് തന്നേക്കാം ഇപ്പോ ചിലർക്ക് ഒരു ധാരണയുണ്ട് ആരെ കുത്തിത്തുരന്ന് പിടിച്ചുപറിച്ച് എത്ര കോടികൾ നേടിയാലും നക്കാപ്പിച്ച ദാനധർമ്മം ചെയ്താൽ പരിഹാരമായെന്ന് സ്നേഹമുള്ളവരെ ഇവിടെയാണ് കാർന്നമാർ പറയുന്നത് ഇരിം പൊലക്ക വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയും സാധാരണ ചുക്ക് കഷായം ചെറിയ ദഹനക്കേടൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റൊമക്ക് അപ്സെറ്റ് ആകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഞാൻ വിഴുങ്ങിയിരിക്കുന്ന എന്താണ് ഇരുമ്പ് കഷ്ണമാണ് ഈ ഇരുമ്പ് കഷ്ണം കഴിച്ചിട്ട് ചുക്ക് കഷായം കുടിച്ചിട്ട് അതിനെ ദഹിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ലെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ സ്നേഹമുള്ളവരെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ പരിഹാരം ചെയ്യാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ പരിപാലന അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത് സക്കേവസ് ജീവിക്കുന്ന ദൈവം വിലയുള്ളവനാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മാത്രയില് സക്കേവസ് പറഞ്ഞു കർത്താവേ എൻ്റെ സമ്പത്തിൻ്റെ പകുതി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ആരുടെയെങ്കിലുമൊക്കെ വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേണേൽ അതങ്ങ് കൊടുത്തേക്കാം എന്നല്ല പറഞ്ഞത് അതിൻ്റെ നാലിരട്ടിയായിട്ട് ഞാൻ പറയും പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും സമയത്തടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പിഴപ്പലിശയുമായിട്ട് നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോളാ കർത്താവ് പറഞ്ഞു മോനെ രക്ഷപ്പെട്ടടാ നീ മാത്രമല്ല നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിച്ചു ഈ രക്ഷ ദൈവത്തിൻ്റെ കരുതലാ ദൈവത്തിൻ്റെ പരിപാലനയാ ഇത് അവിടുന്ന് പകർന്നു തരാൻ സദാസന്നദ്ധനാണ് ഈ രക്ഷ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ പാപകരമായ ജീവിതം അവസാനിപ്പിക്കാൻ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി കർത്താവിങ്കിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിപാലന ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് അതിനാൽ സ്നേഹമുള്ളവരെ കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇതാ അവിടുന്ന് നമ്മളെ തൻ്റെ സവിധത്തിലേക്ക് മാടി വിളിക്കുകയാണ് പ്രതിസന്ധിയിലൂടെ വേദനയിലൂടെ സഹനത്തിലൂടെ സാമ്പത്തികമായ അസമാധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പതറിപ്പോകാതെ തളർന്നു പോകാതെ ഇപ്പോഴെങ്കിലും അനുതാപത്തോടും കണ്ണുനീരോടും നെടുവീർപ്പോടും ഉപവാസത്തോടും കൂടെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക അവിടെ കരുതൽ പരിപാലന അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ കരുണ സക്കേവസ് അനുഭവിച്ചതുപോലെ കർത്താവിൻ്റെ കരുതൽ കർത്താവിൻ്റെ കരുണ നിനവേ നിവാസികൾ അനുഭവിച്ചതുപോലെ കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം കർത്താവിങ്കിലേക്ക് തിരിച്ചു വന്നാൽ അവിടത്തെ പരിപാലന കരം നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നെ ഒത്തിരി സ്പർശിച്ച വചനഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ജനേസിസ് 18 അധ്യായം അവിടെ സൊദോം ഗൊമോറ നശിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പ് പൂർവപിതാവായ അബ്രാഹം ദൈവമായ കർത്താവിങ്കിലേക്ക് വരികയാണ് സൊദോം പാപത്തിൻ്റെ ചെരുക്കുഴിയിലാണ് അവർ പാപകരമായ മ്ലേച്ഛമായ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് അത് നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പൂർവപിതാവായ അബ്രാഹം ദൈവമായ കർത്താവിങ്കിലേക്ക് വന്നിട്ട് പറഞ്ഞു കർത്താവേ ഈ നീതിമാന്മാരോടൊപ്പം ഈ തിന്മ ചെയ്യുന്നവർ നശിച്ചു പോട്ടെ പക്ഷേ നീതിമാന്മാരും അതോടൊപ്പം നശിക്കുന്നത് ശരിയല്ലല്ലോ നിത്യകരുണയായ നിത്യസ്നേഹമായ അങ്ങിൽ നിന്ന് അതൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ അതുകൊണ്ട് സൊദോമിൽ 50 പേരുണ്ടെങ്കിൽ ആ ദേശത്തോട് നീ കരുണ കാണിക്കുമോ കർത്താവ് പറഞ്ഞ് കരുണ കാണിക്കും കർത്താവിനറിയാം 50 എബ്രഹാമിനും അറിയാം കർത്താവ് 45 ഞാൻ കരുണ കാണിക്കാം അത് 40 30 20 അവസാനം കർത്താവ് ഒരു തവണ കൂടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ചോദിച്ചു ഒരു 10 നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദേശത്തോട് മുഴുവൻ നീ കരുണ കാണിക്കുമോ സ്നേഹമുള്ളവരെ ഈ നിമിഷവും കർത്താവ് പറഞ്ഞു എന്നെ വിളിച്ചപേക്ഷിക്കുന്ന പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന ഒരു 10 സൊദോം ഗൊമോറ ദേശത്തുണ്ടെങ്കിൽ
यानी देश मुन करण का स्नेहमुळ्ळोरे नमुक आ पत्पेपल अवे कल लोत्तिने कुटे रक्षिक नमुक का अब स्नेहमुळ्ळोरे इवे नाम उपवासमे त्याग सहि तपस्त प्राचित प्रवृत्ति कर्तविले वरें प्रसक्ति नाम समूह नाम देश नाम समूह नाम कुटत स्नेहमुळ्ळोरे उपवासमे त्याग सहि दैव करुण की वे प्रार्थिक नाम नामिलूँ नम्बे कुटंब नामिलूँ नाम कुछ जीत पंगा नम्बर सहोद नमें प्रियव नाम देश अनुग्रह दैवती करण दैवती परपालन अंत पूर्ण अनुभविक नमुक साधिक प्रियवे इधा स्वीकार समय इधा रक्ष दिवस ई स्वीकार समयत ई रक्ष दिवस ई करण दिवस दैव करण अंत पूर्ण अनुभविक नमुक तैयार कर्तविले नमुक तिचरा अवते पालन अवते कल अब पूर्ण अनुभविक कर्तवे ऐग्यराणमे शक्तराणमें ोड दय तोमे अलु तोमे करण तोमे नमुक याचिक अब कर्तविले वर व्यक्ति कई विड़ कर्तवल नमक अवड़े करण परपाल करम अब पूर्ण अनुभविक नमुक साधिक अब स्नेहमे कर्तविले वरा अवड़ी कृपय निमीष अब पूर्ण नमुक निोकतेवड़ा ई वचन श्रमिक व्यक्ति जीवन कुछ अनुतापत पश्चात कर्तविले दैवमे करण तोंदमे नि स्नेह या विदूर ओडिपोई नमुक धूर्तपुत्रन तीवि पितृभवन सोष समाधान समृद्धियमेल वलच लोक जड़ती पापति वूडे कड़पय व्यक्ति आदेश दुर कड़ू दुरी कड़ू साप्ति प्रतिसंधि कड़पुर आहार वगैला साचर्य आ दूतपुत्र पंदी पंदे तीटिपोट कारणमें शबल वांगान बैंक बालनसुकान पंदक तविड़े कहि आश्वासम कल अल लाचर्य वचन पर सुबोधम अब स्नेहमे आहार किटापन विशन तलर्नु अवड़े सुबोधम पलपुर समृद्धि नमुक सुबोध नष्टा एल पिपालन दैवती करण दैवती पिपालन नाद इवे नमुक का नष्टपु पंदकड़ लाचर्य वचन पर विशन सुबोधमें कर्तविलेन पर पितृभवन एत्रो दास सुभिष कहो यानो इवे विशन मरिका या पितृभवन या अपन स्वर्ग तुम या पावे अवड़े पुत्र विपा या योग्यन और दासन कल स्नेहमे आ पंदी आ दुर्गंध वमिकवस्थने पितृभवन पा दूर वे पिता आने का अर्थमें नोक दूरते कण्न इन नाला एमनपुत्र कड़वर प्रतीक्षो आकांक्षो आ पिता का नाम दैवस्नेह लोकती जड़ती पापति अमित नम्डे ओर वरव का स्वर्गीय पिता करण अपचन नमक आ स्वर्ग पिता करतल परपालन अनुभविकानवसर नमक का स्नेहमे पितृभवन पुत्र कड़वे स्नेहत आश्लू या पलपुर चिंका साधारण ऐसी कुटनाथन एबंधन वे ते निल नी मुड़ू इन निजन अल निेटन नि सहोद ऐसी जीविका अद मूल कौ
ഇനി ഒരു ചില്ലി തൊട്ടിനേനാത അവകാശമില്ല വേണമെങ്കിൽ കർക്കശക്കാരാണെങ്കിൽ ഒരു മുദ്രപത്രത്തെ പോലും കൂട ഒപ്പിടിപ്പിക്കും ഈ കുടുംബത്തിന് യാതൊരു അവകാശമില്ലെന്നും പറഞ്ഞു സ്നേഹമുള്ളവരെ അങ്ങനെ അവനെ എഴുതി തള്ളുന്ന ഒരു സ്വർഗീയ അപ്പച്ചനല്ല നമ്മൾ കാണുന്നത് അവനെ വാരി പുണർന്നു അവൻ വരുന്ന സാഹചര്യം നമുക്കറിയാം പന്നിക്കുഴിയിൽ നിന്ന് ആ പന്നിക്കുഴിയിൽ നിന്ന് കടന്നു വരുന്ന ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ തന്നെ അവനെ വാരി പുണർന്നു തൻ്റെ മാറോട് ചേർത്തു അവിടെ ആ പുത്രൻ വാവിട്ട് കരയുന്നുണ്ട് അപ്പാ അപ്പൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എങ്കിലും അതൊന്നും പരിഗണിക്കാതെ ഇവനെ കുളിപ്പിക്കേ ഇവന് ചെരുപ്പണിയിപ്പിക്കേ ഇവന് മോതിരം അണിയിപ്പിക്കുക എല്ലാ അധികാരം കൊടുക്കുക ഇവന് മോതിരം അണിയിപ്പിക്കേ പട്ടു വസ്ത്രങ്ങൾ ഇവനെ അണിയിക്കേ സ്നേഹമുള്ളവരെ ദൈവകരുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഏറ്റവും മനോഹരമായ ചിത്രം ഇതാണ് എത്ര തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോയാലും എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും നമ്മളെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് ആ പിതാ പിതൃഭവനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അപ്പ അപ്പനെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ തെറ്റിയത് പോയി അവിടുത്തെ സ്നേഹത്തിൽ നിന്നകന്നു ഞാൻ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയി എന്ന ആ വേദനയോടുകൂടി കർത്താവിങ്കിലേക്ക് വന്ന് നമ്മുടെ നൊമ്പരങ്ങളൊന്ന് പങ്കുവയ്ക്കുമ്പോൾ അവിടുത്തെ കരുതൽ അവിടുത്തെ പരിപാലന അവിടുത്തെ കരുണ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അതിനാൽ സ്നേഹമുള്ളവരെ ഈ കരുണ നമുക്കോരോരുത്തർക്കും വ്യക്തിപരമായി അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ കരുണ നമുക്കോരോരുത്തർക്കും പകർന്നു തരാൻ അവിടുന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ കരുതൽ ഈ കരുണ ഈ പരിപാലന അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ആ ധൂർത്തപുത്രനെ പോലെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് കർത്താവിങ്കിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വന്നാൽ കർത്താവിങ്കിലേക്ക് നമ്മളൊന്ന് കടന്നു വന്നാൽ അവിടുത്തെ കരുണ അവിടുത്തെ പരിപാലന അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അതിനാൽ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് യാചിക്കാം.